السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين برضى الله أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും പ്രിയപ്പെട്ട ബ്രൈറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ അസ്സലാം, ഏറ്റവും പ്രിയപ്പെട്ട അൽ മുർഷിദിലെ വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലെയിൻ സാഹിത്യം തൊട്ട് ഇന്ന് മഹജറിലാണ്. യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അദബുൽ മഹജർ എന്ന് പറയുന്ന നമ്മൾ ഒരു ആവർത്തി നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു സെഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അദബുൽ മഹജർ എന്ന് പറയുമ്പോൾ പ്രവാസി സാഹിത്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പ്രവാസി സാഹിത്യം ജാഹിലിയ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ തുടക്കകാലം. ഓക്കെ, നമുക്ക് അറബികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂടുമാറി താമസിക്കുന്നവരെയാണ് നമ്മൾ സാധാരണ രൂപത്തിൽ ഈ പറയുന്ന അറബികൾ എന്നൊക്കെ പറയാം. അപ്പോ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുക എന്നുള്ളതാണ്. ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ, അത് ആധുനിക ഹദീസിലായിക്കോട്ടെ, അവരും അങ്ങനെ ഒരു യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അദബുൽ മഹജർ എന്ന് നമ്മൾ പറയാം. ഓക്കെ ഓക്കെ, അദബുൽ മഹജർ എന്ന് പറയാം. അപ്പൊ അദബുൽ മഹജറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോ എന്താണ് അദബുൽ മഹജർ എന്നതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഇൻഷാല്ലാ ഡിസ്കസ് ചെയ്യുന്നത് അദബുൽ മഹജർ ആണ്. ഫസ്റ്റത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. മാഹുവ അത്തർത്തീബ് സഹി അഷ്അറ അൽ മദ്കൂരീന അദനാഹു ഹസ്ബി തവാരീഹി മീലാദിഹി. ജനന ഓർഡറുകൾക്കനുസരിച്ച് കൊണ്ട് ആൾക്കാരെ ഒന്ന് തരംതിരിക്കുക എന്നുള്ളതാണ്. മീഷാൽ മഅലൂഫ്, റഷീദ് സലീം ഹൂരി, ഇല്യാസ് ഫർഹാത്ത്, ഷെഫീഖ് മഅലൂഫ്, ഒന്ന് ഉത്തരത്തിലേക്ക് വരാവോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. ഓപ്ഷൻ എ റഷീദ് സലീം ഹൂരി, മീഷാൽ മഅലൂഫ്, പിന്നെ ഇല്യാസ് ഫർഹാത്ത്, ഷെഫീഖ് മഅലൂഫ് എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് ഉത്തരം വരുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാവോ വളരെ വേഗം. നമുക്ക് ഓക്കെ, നമുക്കപ്പോ ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അതെന്താണ് കറക്റ്റ് ആൻസർ ആവാനുള്ള കാരണം ഒക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രധാനമായിട്ടും അദബുൽ മഹജർ എന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ്, ജനന മരണ ഓർഡറുകളും പിന്നെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിൽ ഊന്നിയിട്ടുള്ള പഠനമായി ചോദ്യങ്ങളായിരിക്കും വരാറുണ്ടാവുക. അപ്പൊ എന്താണ് നമുക്ക് ആദ്യമായിട്ട് അദബുൽ മഹജർ എന്ന് പറയാം. മഹജർ എന്ന് പറയുന്നതിന്റെ ജംആണ് മുഹാജിർ എന്ന് പറയാം, മുഹാജിർ എന്ന് പറയാം. ഇപ്പം എന്താണ് നാടോടികൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹിജറ പോയവർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അൽ അദബുൽ മഹജർ നഷ്അമുന്ദ ഹിജറത്തി അഫ്റാദി വ ജമാഅത്ത് ഇലൽ അർളിൽ ആലമുൽ ജദീദ് وآشفي بيئت الذي لا يملك الناطقون ولا جاه ولا فرع. അദബുൽ മഹജർ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഹിജ്റത്തുൽ അഫ്റാദി വ ജമാഅത്ത് ഇലൽ അർദിൽ ആലമുൽ ജദീദ്, പുതിയ ഒരു ലോകത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ടായിരുന്നു. وآشفي بيئت الذي لا يملك الناطقون ولا جاه ولا فرع. അവർക്ക് പരമ്പരാഗതമായി കിട്ടാത്ത അല്ലെങ്കിൽ അവർക്ക് ജാഹില്ലായിരുന്ന
അവരുടെ സംസാര ഭാഷ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ അത്തരത്തിൽ ഇഴകി ചേരാറുണ്ടായത്. സുമിയ ബിൽ അദബിൽ മെഹിജർ, എന്നാൽ ആ മദ്രസത്തിൽ മെഹിജർ സാഹിത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഹും ഷുഅറാ അൽ അറബ്, അറബികളായിട്ടുള്ള കവികളാണ്, മാത്രമല്ല എഴുത്തുകാരുമുണ്ട്. ജമാഅത്ത് മിനശ്ശാം വ ഫിലസ്തീൻ വ സിറിയ വ ലബ്നാൻ, ലബ്നാൻ ഫിലസ്തീൻ സിറിയ ലബ്നാൻ ഈ പ്രദേശങ്ങളിൽ നിന്നും. വാഷു വ നളമു കിതാബാത്തിഹിം ഫിൽ ബിലാദ് അല്ലദി ഹാദിർ ഉലൈഹ, അവര് പിന്നീട് പിന്നീട് അവർ ജീവിച്ച അഥവാ അവരുടെ നാട്ടിൽ നിന്ന് ഹിജറ പോയിട്ട് അത് അവർ പിന്നീട് പുനർജീവനം നടത്തിയ സ്ഥലങ്ങളിൽ വെച്ച് അവർ രചിച്ച കവിതകളും കഥകളും, അവിടെ ജീവിച്ചുകൊണ്ട് കഥകളും കവിതകളും ഒക്കെ രചിച്ച് ജീവിച്ചവരെയാണ് നമ്മൾ അദബുൽ മെഹിജർ അല്ലെങ്കിൽ ഉദബാ ഉൽ മെഹിജർ എന്ന് പറയാം. ഇത്തുലക്കോ ഇസ്മു ഷുഅറാ ഉൽ മെഹിജർ, സാധാരണ രൂപത്തിൽ നമ്മൾ ഷുഅറാ ഉൽ മെഹിജർ എന്ന് പറയുന്നത്. ആദത്തൻ അല നുഹുബത്തി മിൻ അഹ്ലി ഷാം, പ്രത്യേകിച്ച് ഷാമുകാരനാണ്, ഖാസത്തൻ ലബനാനിയൻ, ലബനാനുകാരനാണ് കൂടുതലായിട്ട് നമ്മളെ ഈ തലത്തിലേക്ക് ന്യൂയോർക്കിലേക്കും ബ്രസീലിലേക്കൊക്കെ യാത്ര നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഹാജറൂന ഇല അമേരിക്കയത്തെയും, രണ്ട് അമേരിക്ക ഐക്യ നാടുകളിലേക്ക് അവർ യാത്ര നടത്തി. ഷിമാലിയ വൽ ജുനൂബിയ, വടക്ക് തെക്ക് അമേരിക്ക നാടുകളിലേക്ക്. വാലിബം മാ ബൈന 1870 ഹത്ത ഉസാത്തി 1900. ലം യമുലു അലൈഹി അക്സറു മിൻ നഹ്വി 70 ആമൻ, അവരേകദേശം ഒരു 70 വർഷക്കാലം, അതൊക്കെ 70ഓളം വർഷക്കാലം അല്ലാതെ അവർ എന്ത് ചെയ്തിട്ടില്ല, ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ആദ്യത്തെ ഒരു അറബി മുഹാജിർ എന്ന് പറയുന്നത് അന്തൂനൽ ബഷ്അലാനിയാണ്. അദ്ദേഹം ഒരു ലബനോണിക്കാരനാണ്. അദ്ദേഹം ന്യൂയോർക്കിലേക്ക് 1854 ആദ്യത്തെ യാത്ര നടത്തുന്നത്. അന്തൂൻ അൽ ബഷ്അലാനിയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ നിലവാരങ്ങളൊക്കെ മാറി വരുന്നത് കൊണ്ട് ഇനി ചോദിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ മുഹാജറായിട്ട് അറബി മുഹാജറായിട്ട് അറിയപ്പെടുന്നത് അന്തൂൻ അൽ ബഷ്അലാനിയാണ്. ഇദ്ദേഹം ലബനാനിസ്റ്റുകാരനാണ്. അമേരിക്ക ഷിമാലിയ ന്യൂയോർക്കിലേക്കാണ് ആദ്യത്തെ യാത്ര നടത്തുന്നത് 1854. ഇനി ആദ്യത്തെ സാൻപോളയിലേക്ക് ബ്രസീലിലേക്കുള്ള യാത്ര നടക്കുന്നത് 1893 ആണ് എന്ന് പറയുന്നത്. നാഫിസ് യാഫിസ് എന്ന് പറയുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഒരു യാത്ര നടത്തുന്നത്. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് ബൈറൂത്ത് നിന്ന് ബ്രസീലിലേക്ക് പോയ സക്കരിയ സഹോദരന്മാരായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അവര് ജീവിച്ചത് പിന്നീട് റിയോഡി ജനീറോ എന്ന് പറയുന്ന ബ്രസീലിലെ അതിപ്രശസ്തമായിട്ടുള്ള നഗരത്തിലാണ്. അപ്പം ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നിലവിൽ വന്നിട്ടില്ല. ബട്ട് നമ്മളൊരു അദബുൽ മെഹജർ പറയുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് മാത്രം. ഇനി മെഹജർ ഇങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ നടക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം അവസാന കാലയളവ്, പ്രത്യേകിച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വരവ്, അതിന് മുമ്പുള്ള കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലബനാൻ സിറിയൻ രാജ്യത്തേകളൊക്കെ എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഒരു അരക്ഷരിതാവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ഫുൾ അരക്ഷരിതാവസ്ഥയാണ്, മൊത്തത്തിൽ ആകെ ഒരു ബ്ലാങ്ക് ആണ്. അതോടൊപ്പം തന്നെ അവിടെ വൈദേശിക ശക്തികളുടെ അധിനിവേശവും അതേ തുടർന്ന് നാട്ടുകാർക്ക് സ്വൈര്യമില്ലാത്ത ഒരു ജീവിതമായിരുന്നു അത്. ആ തരത്തിലുള്ള അധിനിവേശങ്ങൾ ബാക്കിയാക്കിയിരുന്നത്. അപ്പൊ തുർക്കികളുടെ അധിനിവേശവും അവര് ഒരുപാട് ലബനോണക്കാരെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി കൊണ്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, സിറിയൻ ഈ പറയുന്ന സിറിയയിൽ നിന്നും ലബനാനിൽ നിന്നും ഷാമ പ്രദേശത്ത് നിന്ന് എന്ത് അവർ പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേകിച്ച് ഒരു യുദ്ധം കൊടുമ്പിന് കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയും പരിവേഷമായിരിക്കും. അത് നമ്മുടെ സ്വാഭാവികപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പൊ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നിട്ടുള്ളവരാണ് വിദേശ നാടുകളിലുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് താമസം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നിട്ടുള്ളവരാണ്. നമ്മുടെ മൊത്തത്തിൽ ആഗോള തലത്തിൽ പഠിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്കാര് അതോടൊപ്പം തന്നെ പാകിസ്ഥാനികളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് ചേക്കേറുന്നത്. അവരൊക്കെ പറയും പോലെ പൈസ സമ്പാദിക്കാൻ എന്നുള്ള ഒരു ആവശ്യമാർത്ഥമായാണ് ഗൾഫിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം പല രൂപത്തിൽ ഈ തരത്തിലുള്ള അമേരിക്കയിലേക്കുള്ള കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഷിമാല് പ്രദേശത്തുള്ള ഒരു മെഹുജർ സാഹിത്യത്തെ പറ്റിയിട്ടാണ്.
ന്യൂയോർക്ക് ഭാഗമാണ് ഈ സത്യം പറഞ്ഞാൽ അഥവാ റാബിതത്തിൽ കലമിയ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട അദബുൽ മെഹജർ ഷിമാലിയിലാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അദബുൽ മെഹജർ ഷിമാലിയിലുള്ള സംഘടന ഏതാണെന്നുള്ളത്. അപ്പൊ അത് ഈ പറയുന്ന റാബിതത്തിൽ കലമിയാണ്. അമേരിക്കയിലേക്ക് യാത്ര നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന മെഹജർ ഷിമാലിയിലുള്ളവരെന്ന് പറഞ്ഞു. അറബ് ഇല ന്യൂയോർക്ക്, ന്യൂയോർക്കിലേക്ക് ചേക്കേറപ്പെട്ട എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന സംഘടനയിലേക്ക്, ഈ റാബിതത്തുൽ കലമിയയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ചേക്കേറപ്പെട്ടിട്ടില്ല. വതഫറഖു മിൻഹ ബിസബബിൻ ദാഖിലിയ വൽ ഖാരിജിയ, ആഭ്യന്തര അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. മിൻഹും അമീനു റൈഹാനി, അമീനു റൈഹാനി, നഅമത്തുല്ലാഹ് ഹാജ്, അദ്നാൻ കമാൻഡ് ലുവാൻ എന്ന് തുടങ്ങിയിട്ടുള്ള വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന റാബിതത്തുൽ കലമിയയിൽ അംഗം, അദ്ദേഹം അംഗമാകുന്നില്ല. എന്തിനധികം പറയുന്നുണ്ട്, റാബിതത്തുൽ കലമിയ സാനിയ എന്ന പേരിൽ അമീനു റൈഹാനി മറ്റൊരു സാഹിത്യ സംഘടന തന്നെ രൂപീകരിക്കുന്നുണ്ട്, അതിൽ പറയുന്ന നഅമത്തുല്ലാഹ് ഹാജ് ഒക്കെ അംഗമാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. റാബിത്തുൽ കലമിയ രണ്ട് രൂപത്തിൽ അക്കാലയളവിൽ നിലനിന്നിരുന്നു, ഒന്ന് അമീനു റൈഹാനിയുടെ നേതൃത്വത്തിലും പിന്നെ ഒന്ന് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അത് അദ്ദേഹം 1920 തന്നെയാണ് അത് സ്ഥാപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞോളൂ. ജമാഅത്തു അത്താഹിറ എന്ന് പറഞ്ഞാൽ അതാണ്, ജമാഅത്തു സാഹിറ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. ഓക്കെ ഓക്കെ. ഏകദേശം മനസ്സിലായോ? രണ്ട് മദബിൽ ഈ പറയുന്ന റാബിതത്തുൽ കലമിയ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അത് രണ്ടാമത്തത് സ്ഥാപിക്കുന്നത് അമീനു റൈഹാനിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് റാബിതത്തുൽ കലമിയയിലേക്ക് അമീനു റൈഹാനി ചേരാത്ത ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഈ ജിബ്രാൻ ഖലീൽ ജിബ്രാനും അമീനു റൈഹാനിയും ആദ്യ കാലഘട്ടത്തിൽ കൂട്ടുകാരൊക്കെ ആയിരുന്നു. പിന്നീട് അഖീദയുടെ വിഷയത്തിൽ അഥവാ ജിബ്രാൻ ഖലീൽ ജിബ്രാന് സ്വീകരിച്ചു പോരുന്ന അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു അഖീദ ആയിരുന്നില്ല നമ്മുടെ അമീനു റൈഹാനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ വിഷയങ്ങളൊക്കെ ഊന്നിച്ചേർന്നു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അമീനു റൈഹാനി പൊതുവെ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നീട് റാബിതത്തുൽ കലമിയ എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം 1920 തന്നെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പിന്നീട് മറ്റൊരു റാബിത്ത് കലമിയ, എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ജിബ്രാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഒരു റാബിത്ത് കലമിയൊക്കെ സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ള രൂപത്തിലൊക്കെ അദ്ദേഹം വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഈ പറയുന്ന അമീനു റൈഹാനിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദബുൽ മെഹജർ ഷിമാലിയിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇവരുടെ ഇന്താജുകൾ അധികവും നസറും ഷിഅറും ഒരുപോലെ ആയിരുന്നു എന്നുള്ളതാണ്. നസറും ഉണ്ടായിരുന്നു, ഷിഅർ ഉണ്ടായിരുന്നു. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദബുൽ മെഹജർ ഷിമാലിയില് എന്താണ് അവിടെ അവലബ് ഇന്താജ് എന്നുള്ള രൂപത്തിൽ എക്സാമിന് വന്നിട്ടുണ്ട്. ആസ് യൂഷ്വലി മേ ബി നെറ്റ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നല്ലതായിരിക്കും. 1920 ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ രൂപത്തിലാണ് അത് രൂപീകരിക്കപ്പെട്ടത്. ജിബ്രാൻ ഖലീൽ, അതുപോലെ ഈലിയ ബുമാദി, റഷീദ് അയ്യൂബ്, നദറ ഹദ്ദാദ്, അമീൻ മഷരിക്ക്, മിഹായി നഈമ, നസീബ ഉലൈള, അബ്ദുൽ മസി ഹദ്ദാദ്, ലൈ സയ്യിദ് അഗരീബ്, ഇത്രയും പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ പിന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാത്തത് റസ്റ്റ് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിറ്റ് 8 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ട് തന്നെ അദബുൽ മെഹജറിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ റാബിത്തുൽ കലമിയ ഈ രണ്ട് ടോപ്പിക്ക് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അൽ അദബുൽ മെഹജർ അൽ ജുനൂബി, തെക്ക് എന്താണ് അദബുൽ മെഹജർ എന്ന് പറയുന്നത്. ഹും മജ്മുഅത്തു മിനൽ ഉദബ അല്ലദീന ഹാജറു മിൻ ബിലാദിഹിം ഇലൽ വിലായത്തുൽ അമരീകിയത്തുൽ ജുനൂബിയ, തെക്കേ അമേരിക്കയിലേക്ക് യാത്ര നടത്തിയവരാണ് ഈ പറയുന്ന ആൾക്കാർ. തെക്കേ അമേരിക്ക എന്ന് പറയുന്നത് വെറും ബ്രസീൽ മാത്രം ഉള്ളതല്ല, മറിച്ച് അർജന്റീന, ബ്രസീൽ, ചിലി, മെക്സിക്കോ, ഫെൻസീല ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ യാത്ര നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ തെക്കേ അമേരിക്കയിലേക്കുള്ള സാഹിത്യ മെഹജർ സാഹിത്യക്കാർ. ബ്രസീലിലേക്ക് ആദ്യത്തെ യാത്ര നടത്തുന്നത് യൂസുഫ് മൂസ മിസിയാറ എന്ന് പറയുന്ന വ്യക്തിയാണ്. യൂസുഫ്
മൂസ നിസിയാറയാണ്. ഇവരുടെ അധിക സാഹിത്യങ്ങളും ഉൾക്കൊള്ളുന്നത് കവിത ബേസ്ഡ് ആണ്, കവിത ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. ഇവരുടെ സംഘടനയാണല്ലോ ഉസ്ബത്തുൽ ഉന്ദുലുസിയ എന്ന് പറയാം. പിന്നെ ഉസ്ബത്തുൽ ഉന്ദുലുസിയ മാത്രമാണോ ഇവരുടെ സംഘടന എന്നുള്ള അടുത്തൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവിടെ അഥവാ തെക്കേ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ഉസ്ബത്തുൽ ഉന്ദുലുസിയ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർക്കുമോ സപ്പോർട്ട് ചെയ്യോ? നോ ഐഡിയാസ്, നോ റെസ്പോൺസ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, 1949-ൽ അറാബിത്തുൽ അദമിയ എന്ന പേരിൽ എവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്? അർജന്റീനയിൽ ജോർജ് സ്വേദഹിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ മെഹജർ സംഘടനകളാണ്. അതോടൊപ്പം തന്നെ അഹമ്മദ് സക്കി അബൂഷാദിക്ക് റാബിതത്ത് മിനർവ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സംഘടനയുണ്ട്. അതും ഒരു മെഹജർ സാഹിത്യ സംഘടനയാണ്. എനിവേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അഹമു അൽ അവാമുൽ അസറത്തുൽ ഹിജ്റ മിൻ ബിലാദിഹ. ഈ കുറെ എലമെന്റ്സുകൾ ഇവരുടെ ഞാൻ പറഞ്ഞിരുന്ന തുടക്കത്തിൽ തുർക്കികളുടെ ഈ പറയുന്ന ഒരു പോരാട്ടത്തെയൊക്കെ അവരുടെ ഒരു എന്താണ് അധിനിവേശത്തെ തുടർന്ന് അവരുടെ നാട്ടിൽ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുള്ളതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹിജറ നടക്കാനുണ്ടായ കാരണം. ഒന്ന്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ, പ്രത്യേകിച്ച് ഫ്രഞ്ച് അധിനിവേശം തന്നെയായിരുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ വസബബി ലുഹൂരി തഅസ്സുഫിൽ ഹുക്കാം വസൂഇൽ ഇദാറ, ഈ രാഷ്ട്രീയ അരാജകത്വം നിലനിന്നിരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതാണ്. രണ്ട്, അരാജകത്തിൽ പെട്ടതാണ് ഈ പറയുന്ന എന്താണ് ഗ്രൂപ്പിസവും അതോടൊപ്പം തന്നെ മോശമായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളൊക്കെ തന്നെ. പിന്നെ അല്ല അവാമിൽ ഇഖ്തിസാദിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്, സോറി ഇക്കണോമിക്കൽ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന് എന്താണ്, അവരുടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരുടെ നാട്ടിലുണ്ടാകുന്ന കുറെ എന്താണ് ഫിക്രത്തുകൾ, കറക്ഷൻസിനെ തുടർന്ന് തന്നെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റും അനേഷം തുടങ്ങുന്ന ഫിക്രത്തൊക്കെ കാരണമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അവര് നാട് വിട്ട് പോകുന്ന ഒരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഈ ലാ യുസഫ്വിറു സൂരി അവ ലുബനാനി അന ബി മുഹാജിർ. ഒരിക്കലും ഒരു ലെബനോണിസ്റ്റുകാരനോ ഒരു സിറിയക്കാരനോ എന്തേ അറിയില്ല, അദ്ദേഹം സ്വന്തമായി പറയാറില്ല അവരൊരെന്താണ് ഒരു മഹാജറാണ് എന്നുള്ളത്. ഇല്ല അയ്യ മക്കാനിസ്തീയവും എവിടെയാണോ സമാധാനവും സന്തോഷവും അതോടൊപ്പം തന്നെ നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം ഇവർക്ക് കിട്ടുന്നെന്ന് അവർക്കെന്ന് തോന്നിയാലും അവരവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമെന്നുള്ളത് അവരുടെ ചരിത്രപരമായിട്ടുള്ള അവരുടെ എന്താണ് ഒരു ഐഡിയയാണ്. അതല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, അവിടെ മൊത്തത്തിൽ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ പറ്റി അങ്ങനെ തന്നെയാണ് അവരെന്നുള്ളത്. നമ്മൾ ഒരാളെ കണ്ട ചിത്രത്തിൽ പറയൂലേ, ഇവൻ അച്ചാളുടെ മോനല്ലേ, അവൻ എങ്ങനെയാണ് വരവുള്ളൂ, അത് അതെന്താണ് പറയുക, ജീനിന്റെ കുഴപ്പമാണെന്ന് പറയൂലേ. അതേ രൂപത്തിൽ അറബി പ്രത്യേകിച്ച് സിറിയ ലബനാൻകാരെന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഒരു ജീനിന്റെ പ്രശ്നം തന്നെയാണ്. എന്താണ്, അവര് കുറച്ചു കാലം ഇവരുടെ നിക്കോളൂ, അത് തന്നെ എന്തേ അവര് മാറി താമസിക്കും എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് അത് സ്വഭാവം എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ഒരുവിധം. കാരണം എന്താണ്, ഇപ്പോ ഉള്ള ഒരു സൗകര്യത്തെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തേ അവര് മാറി മറ്റൊരു സംഘടന മറ്റൊരിലേക്ക് പോകുന്നുള്ളതാണ്. വളരെ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, മൻസൂർ അലി സാറിന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സാറിന് ജസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും നമ്മളെ നമ്മളിപ്പം പി എസ് സി ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാന്നുള്ള ഒരാളാണ് മൻസൂർ അലി സാർ. സാറ് സ്വന്തം മുമ്പ് അൺ അക്കാഡമിയിലായിരുന്നു, ഇപ്പൊ സാർ എന്ത് ചെയ്തു സൈലന്റ് പി എസ് സിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു കൂടുമാറ്റാണ്. കാരണം എന്താണ്, എനിക്കൊന്നത് അൺ അക്കാഡമിയെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ സാറിന് സൈലമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സാർ സൈലത്തിലോട്ട് പോയത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താണ് കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ള ഒരു ഓപ്ഷൻ മൂപ്പർക്ക് തോന്നിയുണ്ട് മാത്രമാണ്. അപ്പൊ ഇതുപോലെ അറബികൾക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു ചരിത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു അവരുടെ മഹജർ, അവരുടെ ഈ പറയുന്ന ഹിജറക്ക് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, ലൈസ മിൻ ശുഅറാഇൽ മുഹാജിരി, മുഹാജിർ കവികളിൽ പെടാത്തതാര്? ഖലീൽ മുത്രാൻ, ഇലിയാസ് ഫർഹാത്ത്, ഈലിയ അബൂമാദി, റഷീദ് അയ്യൂബ്. ആരാണ്? ചിത്രത്തിലേക്ക് വരട്ടെ.
നമുക്ക് ഉത്തരം ശരിയാണ്, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഖലീൽ മുത്തറാൻ ആണെന്ത് മൊഹജർ കവികൾ. അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ പെട്ട വ്യക്തിയാണ്? അദ്ദേഹം ഏത് കാലഘട്ടത്തില് ഏതിൽപ്പെട്ട വ്യക്തിയാണ്? അദ്ദേഹം നമ്മുടെ ആധുനിക സാഹിത്യത്തിലെ കവിയാണ് അദ്ദേഹം, ഖലീൽ മുത്തറാൻ. അതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? അറബി അല്ലെ, അദബുൽ അറബി എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയാൻ പറ്റും, അദബുൽ അറബി എന്ന് പറയാൻ പറ്റും. ഷേദുൽ അറബി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഖൈർ ആയിരിക്കും. ഓക്കെ, റൊമാൻസത്തെ പറ്റി കുറച്ച് പറയാനുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, റംസിയെ പോലെ തന്നെ റൊമാൻസത്തിനും കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം ഖലീൽ മുത്തറാൻ ആണെന്ത് അബുൽമൻ അലന റുമാൻസിയ ഫി ഷേറൽ അറബി എന്നുള്ളത്. ഓ, ഇത് കുറഞ്ഞു അല്ലേ. പ്രതിബ ഷഖ്സിയാത്തുൽ അദബിയ അൽ മദ്കൂരീൻ അദനാഹു വഫ്ഖു തവാരിഹി മീലാദിഹി. കാണുന്നുണ്ടോ? താഴെ കാണുന്നതില് അവരുടെ ജനന ഓർഡറുകൾക്കനുസരിച്ചൊന്ന് ഇതാക്കാനാണ്. റഷീദ് അയ്യൂബ്, റഷീദ് സലീം പൂരി, ശുക്രവൽ ജർറ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്യോ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. നോക്കാം, ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ ആൻസർ. നമുക്കപ്പോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ചാർട്ട് കാണിക്കാം. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ് നമ്മുടെ ആദ്യത്തെ പഠിക്കാനുള്ള വ്യക്തി. അദ്ദേഹം 1883 ജനിക്കുന്നത്, 1931 വഫാത്താകുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ബുഷ്റയിലാണ് ജനിക്കുന്നത്, ലബനാനിലെ ബുഷ്റയിലാണ്. അമേരിക്കയിലാണ് വഫാത്താകുന്നത്, ന്യൂയോർക്കിൽ. പിന്നെ നസീബ് ഒഴേല 1887 ജനിക്കുന്നത്, അമേരിക്കയിലാണ് വഫാത്താകുന്നത്. ഹിംസ്, സിറിയയിലെ ഹിംസിലാണ് ജനിക്കുന്നത്. റഷീദ് അയ്യൂബാണ് സത്യം പറഞ്ഞാൽ ആദ്യം ജനിക്കുന്ന വ്യക്തി, 1871. അദ്ദേഹം ബസ്കന്ത, ലബനാനിലെ ബസ്കന്തയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മീഷാൽ മാലൂഫ് സഹിലയിലാണ്. ഇല്യാസ് ഫർഹാത്ത് കഫർ ഷീമയിലാണ്, 1893. മിഹായി നഈമ ബസ്കന്തയിലാണ് ജനിക്കുന്നതും വഫാത്താകുന്നത് ബസ്കന്തയിൽ തന്നെയാണ്. പിന്നെ ഏലിയ അബുമാദി എന്നുള്ളത്, അദ്ദേഹം ജനിക്കുന്നത് മുഹയ്യദസ, ലബനാനിലെ മുഹയ്യദസയിലാണ്. അമേരിക്കയിലാണ് അദ്ദേഹം വഫാത്താകുന്നത്, 1889 വഫാത്താകുന്നത്, ജനിക്കുന്നത് 1950 വഫാത്താകുന്നത്. പിന്നെ റഷീദ് സലീം ഹൂരി ബർബാറയിലാണ് ജനിക്കുന്നത്, ബർബാറയിൽ തന്നെയാണ് വഫാത്താകുന്നത്. ഇനി നമ്മുടെ കളർ കോഡിലേക്ക് വരാം. ആദ്യം ജനിക്കുന്ന വ്യക്തി റഷീദ് അയ്യൂബാണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നീട് ആരാണ്? ജിബ്രാനാണ്. 1887 രണ്ട് ആൾക്കാർ ജനിക്കുന്നുണ്ട്, ഒന്ന് നസീബ് ഒഴേലയും അതോടൊപ്പം തന്നെ റഷീദ് സലീം ഹൂരി ജനിക്കുന്നുണ്ട്. പിന്നെ ജനിക്കുന്ന മറ്റൊരു വർഷം 1889. അവിടെ മീഷാൽ മഅലൂഫ്, മീഹായി നഈമ, ഈലി അബുമാദി മൂന്നാൾക്കാർ ജനിക്കുന്നുണ്ട്. പിന്നെ 1893 ഇലിയാസ് ഫർഹാത്ത് ജനിക്കുന്നത്. ഇതിലെ റെഡിംഗിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മീഷാൽ മഅലൂഫ്, ഇലിയാസ് ഫർഹാത്ത്, റഷീദ് സലീം ഹൂരി, ഇവരൊക്കെ ജനിക്കുന്ന ഇവരെന്താണ്? ഉസ്ബത്തുൽ ഉന്ദുലൂസിയുടെ ആൾക്കാരാണ്, ഉന്ദുലൂസിയുടെ ആൾക്കാരാണ്. ഇനി ഓരോരുത്തരും ഹിജ്റ പോയ വർഷം കൂടി പഠിച്ചു വെക്ക, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതും കൂടി ജസ്റ്റ് ഈ ഒരു ചാർട്ട് പറയാണ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായി ഹിജ്റ പോകുന്ന 1895 ലിഫുക്രത്ത് ഷിദ്ദത്തി ആയിലത്തിഹി. പിന്നെ 1905 നസീബ് ഉഴേലയും അതോടൊപ്പം തന്നെ റഷീദ് അയ്യൂബും യാത്ര നടത്തുന്നുണ്ട്. മീഷാൽ മഅലൂഫും ഇലിയാസ് ഫർഹാത്തും പോകുന്നത് 1910. മീഹായി നഈമ 11, ഈലി അബുമാദി 12, റഷീദ് സലീം ഹൂരി 13. ഓക്കെ, 95, 5, 10, 11, 12, 13. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി ഒന്ന് തിങ്ക് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു നോക്കി എന്ത് ചെയ്യാം, ഇത് ക്ലിയർ ആവും, കൺസെപ്റ്റ് വളരെ ക്ലിയർ ആവും ഞാൻ വിശ്വസിക്കുന്നു. ഇത് ജനന ഓർഡറാണ്. റഷീദ് അയ്യൂബ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ,
നസീബ് ഉലൈല, റഷീദ് സലീം ഖൂരി, മീഷാൽ മഅലൂഫ്, മീഹായി നഈമ, ഈലിയ അബു മാലി, ഇലിയാസ് ഫർഹാദ്. ഓക്കെ, ഇങ്ങനെയാണ് അവരുടെ ജനന ഓർഡർ വരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ജിബ്രാനെ തുടങ്ങിയാലോ പഠിക്കാം. കുറച്ചൊന്ന് ജിബ്രാന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാം. ബാക്കി ജിബ്രാനെ പറ്റി രണ്ട് ക്ലാസ് ആയിട്ടാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 9:51 ജിബ്രാനെ പറ്റി ജസ്റ്റ് ഒന്ന് ചെറലായിട്ട് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് എന്തെയും അടുത്ത ക്ലാസ്സിൽ ജിബ്രാന്റെ ബാക്കി പഠിക്കാം ഇൻഷാല്ലാ. അപ്പോ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ 1883 ജനിച്ചു എന്നുള്ളത് ഒരു അഭിപ്രായം മാത്രമാണ്. 1882 ജനിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. 931 അദ്ദേഹം വഫാത്താകുന്നുണ്ട്. ഓക്കെ, രണ്ടു മൂന്ന് അഭിപ്രായങ്ങൾ അതിനുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. മൻഹുവ കാത്തിബുൽ അർവാഹുൽ മുത്തമറ്റിദ, അർവാഹുൽ മുത്തമറ്റിദ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ്? എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. മീസിയാദയാണോ, അമീർ ഷക്കീബ് അർസലാനാണോ, ജിബ്രാൻ ഖലീൽ ജിബ്രാനാണോ, യഅ്ഖൂബ് സനു ആണോ? നമുക്കറിയാവുന്ന പോലെ തന്നെ ആരാണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ് അല്ലെ. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ് ഈ പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്നുള്ളത്. അപ്പൊ അതിലേക്ക് വലിയ സംശയമൊന്നുമില്ല. ലൈസ മിൻ മജ്മൂഅത്തുൽ മഖാലാത്, മവാക്കിബാണോ, ഫിസ്വൈഫാണോ, ഹസ്സാദുൽ ഹഷീമാണോ, ഫുസൂലാണോ, ഏതാണ് ഈ പറയുന്ന മക്കാലത്തിൽ പെടാത്തത് എന്നുള്ളതാണ്. ഒരു അടിപൊളി ചോദ്യമാണ്. നമുക്കപ്പം ഇതിൽ ഷിഅർ ആരാണെന്ന് അറിയണം, ഇത് ആരുടെയൊക്കെ ഗ്രന്ഥങ്ങളാണെന്ന് അറിയണം. അങ്ങനെ ഒരുപാട് പണിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് മക്കാലയിൽ പെടാത്തത്? ഫി സെയ്ഫ് ആണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഫി സെയ്ഫ് തന്നെയാണ് നിൽക്കുന്നത്. ആ, ഒരാള് എ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും സി യും ഡി ഒക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ വളരെ ഉപയോഗമായിരുന്നു. ഓക്കെ, നമുക്കിപ്പോ ഉത്തരം ഒന്ന് ചെക്ക് ചെയ്യാം. മവാക്കിബാണ്. ഓക്കെ, മവാക്കിബാണ്. മവാക്കിബ് എന്ന് പറയുന്നത് ജിബ്രാന്റെ പോയം ആണ്. ഫിസൈഫും ഹസ്സാദുൽ ഹഷീമും ഫുസൂലൊക്കെ എന്താണ്? മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളാണ്. ഞാൻ അത് ആരുടെയൊക്കെയാണെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ കണ്ടെത്തുക. ഹദ്ദിദ് റിവായ മിനൽ കുത്തുബി താലിയ, താരെ പറയുന്നതിൽ നിന്ന് എന്തെയ്യാ? നോവലിനെ തിരഞ്ഞെടുക്കാം. അവാസിഫ്, അർവാഹുൽ ഹായിറ, അജ്നിഹത്തുൽ മുത്തഖസ്സിർ, അൽ മറാഹിൽ, ഏതാണ് പറയുന്ന നോവൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അജ്നിഹത്തുൽ മുത്തഖസ്സിർ, അജ്നിഹത്തുൽ മുത്തഖസ്സിർ. വെരി ഗുഡ്. അജ്നിഹത്തുൽ മുത്തഖസ്സിർ. ലൈസ മിൻ മുഅല്ലഫാത്ത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, അജ്നിഹത്തുൽ മുത്തഖസ്സിർ, ദംഅ വൈബ്തിസാബ, കാനമ കാന, അന്നബി, ഏതാണ്? ഓ, കാനമ കാന. കാനമ കാന ആരുടെ ഗ്രന്ഥാണ്? നമുക്കത് മാറ്റാനുണ്ട്, ചത മാറ്റാം. മീഹായി നഈമയുടെ ഗ്രന്ഥാണെന്ത് പറയുന്ന കാനമാക്കാനുള്ളത്. മക്കാലത്താണെന്നുള്ള ഒരു ഓർമ്മ, മക്കാലാണെന്നുള്ള ഒരു ഓർമ്മ. മീഹായി നഈമ എന്നാ പറയണ്ട കേട്ടോ, നുഐമ എന്നല്ലേ. അത് തെറ്റാണ്, ഭാഷാർത്ഥത്തിൽ തെറ്റാണ്. നഈമ എന്നാണ്, ആ രൂപത്തിലാണ് ഗ്രന്ഥത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നമുക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ പോരെ. PPT മാർക്ക്, അതാണ് സംഭവം. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. എന്താണ് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ജീവിതം, ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശുക്രാൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും ഫൗസിക്കും വിദ്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.